ഹായ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നല്ല ക്രഞ്ചി ആയിട്ടുള്ള അടിപൊളി പീനട്ട് ബട്ടറിൻ്റെ റെസിപ്പിയാണ് അപ്പം സ്കൂളെല്ലാം തുറന്നില്ലേ കുട്ടികൾക്ക് ബ്രെഡിൽ പുരട്ടി കൊടുക്കാൻ അടിപൊളി നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പിന്നെ ഇതിൽ തന്നെ ആയിട്ടുള്ള പീനട്ട് ബട്ടർ എങ്ങനെയാണ് റെഡി ആക്കുന്നതെന്നും കൂടി കാണിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് തന്നെ കണ്ടോക്കാം വീഡിയോയിലേക്ക് പോകുമ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം അപ്പോൾ പീനട്ട് ബട്ടർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ വേണ്ടത് കപ്പലണ്ടിയാണ് ഞാനിപ്പോ ഇതാ വറുത്ത കപ്പലണ്ടിയാണ് എടുത്തിട്ടുള്ളത് വറക്കാത്തതായാലും കുഴപ്പമൊന്നുമില്ല വറുത്തതായാലും വറക്കാത്തതായാലും ഒന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇതാ ഞാനൊന്ന് ഒരു പാത്രം അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് ചൂടാക്കിയെടുക്കലാണ് പിന്നെ പീനട്ട് ബട്ടർ പല രീതിയിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ ഞാനിപ്പം ഇടയിലൊന്ന് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ നല്ല ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ് റെഡിയാക്കി എടുക്കുന്നത് എന്നാൽ നല്ല ആയിട്ടും ഈ ഒരു പീനട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കെല്ലാം സ്കൂളിൽ കൊണ്ടുപോകാനും ബ്രെഡിൽ പൊരറ്റി കൊടുക്കാനായാലും ബിസ്ക്കറ്റിൽ പൊരറ്റി കൊടുക്കാനായാലും എന്നാൽ വെറുതെ കഴിക്കാനായാലും അടിപൊളിയായിട്ട് ഒന്ന് പിന്നെ പീനട്ടിൻ്റെ എന്താ പറയുക ഹെൽത്ത് ബെനിഫിറ്റിനെ പറ്റിയിട്ടൊന്ന് ഞാൻ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല എല്ലാവർക്കും അറിയുന്നതന്നെ അല്ലേ അപ്പം കുട്ടികൾക്ക് നല്ലൊരു എന്താ പറയുക ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് നമുക്ക് വീട്ടിൽ തന്നെ റെഡിയാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇതാ കപ്പലണ്ടി കപ്പലണ്ടിയെല്ലാം ഞാനിതുപോലെ ചൂടാക്കി എടുക്കുന്നുണ്ട് നമ്മൾ കടലയാണെന്നാ പറയൽ ഇനിയിപ്പോൾ ഇതാ നല്ലോണം ചൂടാക്കിയ ശേഷം ഞാനിത് ഒരു മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുക്കലാണ് തൊലിയെല്ലാം കള്ളന്നിട്ട് വേണം കേട്ടോ മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുക്കാൻ വേണ്ടിക്ക് പിന്നെ വറുത്ത കടലയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി വറുക്കാത്തതാണെങ്കിലൊന്ന് വറുത്തെടുക്കണം പിന്നെ ഇതാ ഇത് ഫുള്ളായിട്ട് ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറിൽ ജാറിലിട്ട് കൊടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്രഞ്ചി ആയിട്ടുള്ള ഇടയിലൊന്നും കടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പീനട്ട് ബട്ടറല്ലേ റെഡിയാക്കി എടുക്കുന്നത് അതിനായിട്ടാണ് എളുപ്പത്തിന് വേണ്ടിയൊക്കെ ചെയ്തെടുക്കുന്നതാണ് ആദ്യം മിക്സിയുടെ ജാറിൽ എന്താ പറയുക ഒന്ന് അടിച്ചെടുക്കുക കേട്ടോ ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് അടിച്ചെടുക്കുക എന്നിട്ട് മുകളിൽ വരുന്ന ഒരു പീസ് പീസ് ആയിട്ടുള്ള ഭാഗം ഉണ്ടാവില്ലേ അതൊന്ന് സ്പൂൺ വെച്ചിട്ട് വേറെ കോരി മാറ്റലാണ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് രണ്ട് തവണയായിട്ട് ഇങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമില്ല ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടിക്ക് ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് അപ്പോൾ ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പീസ് പീസ് ആയിട്ടുള്ള എന്താ പറയുക പിന്നിട്ടില്ലേ കടലില്ലേ അത് കുറച്ച് ഭാഗം ഒന്ന് കോരി മാറ്റില്ല എന്ന് നിങ്ങൾക്ക് എത്രയാണോ ആ ഒരു ക്രഞ്ചി ആയിട്ട് വേണ്ട എത്ര അധികം കടലൊന്ന് കടിക്കാൻ കിട്ടണോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്തെടുക്കട്ടെ ഞാനിപ്പോൾ ഇതിൻ്റെ പകുതിയോളം തന്നെ കോരി മാറ്റുന്നുണ്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ ഭാഗം മാത്രം കോരി മാറ്റാം കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് നല്ലോണം ക്രീമിയായിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് ഭാഗം മാത്രം കോരിമാറ്റിയാൽ മതി പ്ലെയിൻ ആയിട്ട് പ്ലെയിനായിട്ട് ആയിട്ട് മാത്രം ഒന്ന് പീനട്ട് ബട്ടർ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കോരിമാറ്റ ആവശ്യമൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ അടിച്ചെടുക്കാം അപ്പോൾ ഇതാ വീണ്ടും ഞാൻ ഇതുപോലെ മിക്സിയുടെ ജാറ് മിക്സി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ടിടയിലൊന്ന് മിക്സി ഓപ്പൺ ആക്കിയിട്ടൊന്ന് സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കി എടുക്കണം കേട്ടോ എന്നിട്ട് വീണ്ടും അടിച്ചെടുക്കലാണ് ഈ ഒരു ടൈമിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാനിപ്പം വറുത്ത കടലായോണ്ട് ഇതിലുപ്പ് ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ വാങ്ങുമ്പോൾ തന്നെ വറു വറുത്ത കടലയാണ് വാങ്ങിയിട്ടുള്ളത് നിങ്ങൾ വറക്കാത്ത കടലയാണ് വാങ്ങുന്നുണ്ടെങ്കിൽ ഒരു നുള്ളുപ്പും തേനെല്ലാം ചേർത്ത് കൊടുക്കട്ടോ മധുരത്തിനാവശ്യമുള്ള തേന ചേർത്ത് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോൾ ഇത് പ്ലെയിൻ പ്ലെയിനായിട്ടാണ് ചെയ്തെടുക്കുന്നത് എന്നിട്ട് വീണ്ടും അടിച്ചെടുക്കലാണ് ഈയൊരു കപ്പലണ്ടിയിൽ നിന്നും നെയ്യില്ലേ നെയ്യല്ലേ ഓയിലിറങ്ങുന്നവരെ അടിച്ചെടുക്കണം അപ്പോൾ തന്നെ ഈ ഒരു പരുവത്തിലായാലും ഞാൻ മിക്സി ഓഫാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇതിലും പേസ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അടിച്ചെടുക്കാം കേട്ടോ വീണ്ടും അടിച്ചെടുക്കുക ഇതിലും നല്ലോണം പേസ്റ്റായിട്ട് നല്ലോണം ഓയിൽ ഇറങ്ങി വരും കേട്ടോ ഞാനിപ്പം ഈ ഒരു സ്റ്റേജിൽ നിർത്തലാണ് കാര്യം നമ്മൾ ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് അല്ലേ റെഡിയാക്കി എടുക്കുന്നത് ഇനിയിതാ നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു പകുതി ക്രഷാക്കി വെച്ച ആ ഒരു പിനട്ടിലെ കടലിലെ അതിലേക്ക് ഇട്ട് കൊടുക്കലാണ് എന്നിട്ട് രണ്ടും കൂടി മിക്സ് ആക്കി എടുക്കലാണ് അപ്പം ഇങ്ങനെ ആവുമ്പം നല്ല ടേസ്റ്റി ആയിരിക്കും കുറച്ചധികം തന്നെ നമ്മൾ പിന്നെ ബ്രെഡെല്ലാം കഴിക്കുമ്പം കുറച്ചധികം തന്നെ കടല കടിക്കാൻ കിട്ടുമ്പം നല്ല ടേസ്റ്റിയാണ് നിങ്ങൾക്ക് ഇത്രയും ക്രഞ്ചിയേറ്റീവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പകുതി എടുക്കേണ്ട ഒരു കാൽഭാഗം എല്ലാം പൊടിച്ച കടല കടലെടുത്താൽ മതി എന്നിട്ട് ബാക്കിയുള്ള കടല മൊത്തത്തിൽ പേസ്റ്റാക്കി എടുത്താൽ മതി അപ്പോൾ ഇതാ ഞാൻ രണ്ടും കൂടി മിക്സ് ആക്കി മിക്സാക്കിയെടുക്കലാണ് അപ്പോഴേക്ക് നമ്മുടെ അടിപൊളി ക്രഞ്ചി ആയിട്ടുള്ള പീനട്ട് ബട്ടർ റെഡിയാവും ഇനിയിപ്പം നിങ്ങൾക്ക് ക്രീമിയായിട്ടുള്ള പീനട്ട് ബട്ടറാണോ ആവശ്യമെങ്കിൽ നമ്മൾ നേരത്തെ കടല പൊടിച്ചിട്ട് മാറ്റി വെച്ചില്ലേ അതിൻ്റെ ആവശ്യമില്ല ഡയറക്റ്റ് മിക്സിയുടെ ജാറിൽ മുഴുവനായി എന്താ പറയുക കടല മൊത്തത്തിൽ പേസ്റ്റാക്കി എടുക്കുക ഓയിലിറങ്ങുന്നവരെ പീനട്ട് നിന്ന് ഓയിലിറങ്ങുന്നവരെ നല്ലോണം അടിച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു റെസിപ്പി എല്ലാവരും ട്രൈ ആക്കി നോക്കുക കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ഡ്രസ്സല്ലേ അപ്പോൾ എന്തായാലും ഉണ്ടാക്കി നോക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു നല്ലൊരു വീഡിയോ ടിക്കാൻ തുരേക്കും ഇൻഷാല് അസ്സാം വൈക്കും ബൈ ബായ്